ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് ആർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രോജക്റ്റ് ആർഡിഎക്സിൻ്റെ ചെറിയൊരു അപ്ഡേഷനായിട്ടാണ്. നമ്മൾ കുറച്ച് സ്പെയറുകൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പെയറുകളുടെ ഒരു അപ്ഡേഷൻ തരാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ഇൻ 7 സെക്കൻഡ്സ്. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ആർഡിഎക്സിൻ്റെ നിലവിലുള്ള കണ്ടീഷനാണ് ഈ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ റിയർ സൈഡ് ടയറും അതുപോലെ തന്നെ സ്വിങ്ങാമോ എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടാണുള്ളത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ മോണോഷോക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോണോഷോക്കിൻ്റെ ചെറിയൊരു മെഷർമെൻറ്റിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്പെയറുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് കുറച്ചൊക്കെ നമ്മൾ പുതിയതും അതുപോലെ തന്നെ സ്ക്രാപ്പിൽ നിന്നുമായിട്ട് എടുത്ത സ്പെയറുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിതിൽ ഇതിൻ്റെ എല്ലാം റേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം സ്ക്രാപ്പിൽ നിന്ന് എടുത്ത സാധനങ്ങളുടെ റേറ്റ് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ആ റേറ്റ് കിട്ടണമെന്നില്ല. ചിലപ്പം നിങ്ങൾക്ക് അതിൽ കൂടുതൽ റേറ്റ് കിട്ടാം, അല്ലെങ്കിൽ കുറഞ്ഞ് കിട്ടാം. അത് ഡിപ്പെൻഡിങ് ഓൺ സെല്ലറാണ്. അപ്പോൾ ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റേറ്റിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത ഈ റേറ്റ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ സ്പെയറായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 16 ഇഞ്ചിൻ്റെ ST റിമ്മാണ് എടുത്തിട്ടുള്ളത്. ഇത് കോയോ എന്ന ബ്രാൻഡിൻ്റെ റിമ്മാണ് വരുന്നത്. ഇതിന് MRP വരുന്നത് 938 rupees ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്കിത് ഷോപ്പിലൊരു 700 rupees നമുക്കിത് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ കോയോ എന്ന ബ്രാൻഡിൻ്റെ ചൂസ് ചെയ്യാൻ കാരണം നമുക്കിവിടെ മണ്ടാപ്പ് എന്നൊരു ബ്രാൻഡുണ്ട്. മണ്ടാപ്പിൻ്റെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി റിമ്മാണ് മണ്ടാപ്പിൻ്റെത്. അപ്പോൾ മണ്ടാപ്പിൻ്റെ നമുക്ക് ഇവിടെ നമ്മുടെ ലോക്കലി നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അതായിരുന്നു ഞാൻ കോയോടെ സെലക്ട് ചെയ്തത്. അപ്പോൾ കോയോ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് നല്ല ക്വാളിറ്റി ഉള്ള റിമ്മ് തന്നെയാണ് കോയോടെ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്പോക്ക് എടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് ഗബ്രിയലിൻ്റെ ഒറിജിനൽ സ്പോക്കാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ട് സ്പോക്കാണ് എടുത്തിട്ടുള്ളത്. സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ട് സ്പോക്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഇത് നമ്മുടെ വണ്ടിയിൽ കണക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ പൾസറിൻ്റെ സ്പോക്ക് എടുത്തിട്ടുണ്ട്. പൾസറിൻ്റെ ഒറിജിനൽ സ്പോക്ക് നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ലോക്കൽ സ്പോക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പൾസറിൻ്റെ സ്പോക്ക് എടുക്കാൻ കാരണം നമ്മൾ വണ്ടിയിൽ ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൾസറിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പൾസറിൻ്റെ സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പൾസറിൻ്റെ സ്പോക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതുപോലെ തന്നെ വേറെ നമ്മളൊരു ഷോർട്ട് ബാർ ഹാൻഡിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു 1 kg എബോ വെയിറ്റ് വരുന്ന ഒരു ഷോർട്ട് ബാർ ഹാൻഡിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷോർട്ട് ബാർ ഹാൻഡിൽ തന്നെയാണ്. ഇത് നമുക്കൊരു 600 rupees നമുക്കിത് ചിലവായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക് സെറ്റ് നമ്മൾ പൾസർ 150 ഹബും ഡിസ്കും എല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാലിപ്പറും പൾസർ 150 തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഫോർക്കിലേക്ക് വരുമ്പോൾ ഇത് പൾസർ 150 അല്ല, ഇത് പൾസർ 135 ആണ്. പൾസർ 135 150 എല്ലാം ഡയറക്റ്റ് ഷൂട്ടാണ്. നമുക്ക് നമ്മുടെ സമുറായിലേക്ക് ഇത് ഡയറക്റ്റ് ഫിറ്റാണ്. ഒരു ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഫിറ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ നമ്മളൊരു മാസ്റ്റർ സിലിണ്ടറും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള മാസ്റ്റർ സിലിണ്ടറിനെയാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കേബിളും അതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആക്സിൽ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ബുഷും അതുപോലെ തന്നെ ആ ഒരു സ്പീഡോമീറ്ററിൻ്റെ ഇതും കൂടി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫുൾ സെറ്റായിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ ബ്രേക്ക് സെറ്റ് ഫുള്ളായിട്ട് നമുക്കൊരു 2000 rupees നമുക്ക് ബ്രേക്ക് സെറ്റ് ഫുള്ളായിട്ട് നമുക്ക് ചിലവായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് വരുമ്പോൾ നമ്മുടെ യൂണിക്കോണിൻ്റെ സിങ്ങാമ്. ഈ യൂണിക്കോണിൻ്റെ സിങ്ങാമ് നമ്മൾ വണ്ടിയിൽ മോണോഷോക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോണോഷോക്ക് സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ വണ്ടിയിൽ യൂണിക്കോണിൻ്റെ സിങ്ങാമ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ യൂണിക്കോണിൻ്റെ തന്നെ മോണോഷോക്ക് തന്നെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ സെറ്റായിട്ടായിരുന്നു എടുത്തത്. അപ്പോൾ ഇതിനും രണ്ടിനും കൂടി എനിക്കൊരു 1500 rupees നമുക്കിതിന് ചിലവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റാഫിൽ നിന്ന് എടുത്തതായിരുന്നു. അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ നിന്നും കുറഞ്ഞ റേറ്റിലും കിട്ടാം. അത് ഡിപ്പെൻഡിങ് ഓൺ സെല്ലറും നിങ്ങളുടെ ബാർഗെയിനിങ്ങും എല്ലാം പോലെ ഇരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ റേറ്റിനൊക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും സ്പെയറുകളാണ് നമ്മളിപ്പോൾ നിലവിലെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്പെയറുകളുകൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ആർഡിഎക്സിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്ഡേഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്ത കുറച്ച് സ്പെയറുകൾ. ഇനി നമുക്ക് സിങ്ങാമിലേക്ക് വരാം. സിങ്ങാമിലേക്ക് വരുമ്പോൾ നമ്മളിത് യൂണിക്കോണിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിക്കോണിൻ്റെ സിങ്ങാമം എടുത്തപ്പോൾ നമുക്ക് ചെറിയൊരു പണിയാണ് കിട്ടിയത്. അതായത് നമുക്ക് ഇവിടെ നമ്മളിവിടെ ഈ ഒരു സെൻട്രൽ ആക്സിൽ വരുന്നുണ്ട്. ഈ സെൻട്രൽ ആക്സിൽ നമ്മൾ എടുക്കാൻ മറന്നുപോയി. അതുപോലെ തന്നെ നമ്മൾ റിയർ ആക്സിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രോക്കൺ സെറ്റും എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ സ്പ്രോക്കൺ സെറ്റ് നമ്മുടെ സമുറായിൽ സൂട്ടാകുമെന്നുള്ള ഐഡിയയിലായിരുന്നു ഞാൻ പോയി എടുത്തത്. പക്ഷേ നമുക്ക് അവിടെ നല്ലൊരു അടിപൊളി പണി കിട്ടി. അതായത് നമ്മൾ ഇനി യൂണിക്കോണിൻ്റെ സ്പ്രോക്ക് ഹബ്ബ് കൂടി എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ സമുറായുടെ ഹബ്ബ് ഇതിൽ സൂട്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും യൂണിക്കോണിൻ്റെ ഹബ്ബ് കൂടി ഇതിനകത്ത് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കണം. അങ്ങനെ കുറച്ച് പണികൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രോജക്റ്റ് ആർഡിഎക്സ് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണുള്ളത്. വണ്ടിയുടെ വയറിങ് ഫുള്ള് ഞാനിപ്പോൾ അഴിച്ചിട്ടിട്ടാണുള്ളത്. എന്നിട്ട് ഡയറക്റ്റ് നമുക്ക് ഇഗ്നിഷന് വേണ്ടി ഉള്ള കണക്ഷൻ മാത്രമേ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസ്കിൻ്റെ ഈ സ്റ്റെമ്മിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതും അതുപോലെ തന്നെ മോണോഷോക്ക് സെറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത് അങ്ങനെ കുറേ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ദെൻ ഷോ സം സൂപ്പർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ലൈക്സ്, കമൻറ്റ്സ് ആൻഡ് സബ്സ്ക്രൈബ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.